സമ്പത്തിനെ എങ്ങനെ ശരിയായി വിനിയോഗിക്കാം, നിക്ഷേപങ്ങൾ എങ്ങനെ നന്നായി തിരഞ്ഞെടുക്കാം, സമ്പാദ്യം എന്നീ പരിപാടിയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറിൻ്റെ രൂപത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ കഴിയുന്ന പുതിയ സംവിധാനമാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. സ്വർണ്ണ ഓഹരി നിക്ഷേപത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക്. ഓഹരി നിക്ഷേപത്തിന്റെ കുതിപ്പും അതുപോലെ കിതപ്പും ഒരുപോലെ കണ്ട നിക്ഷേപകർക്ക് ഷെയറിൽ പണം മുടക്കുന്നതിന് ചെറിയ ഭയമുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചു വച്ചവർക്ക് അടുത്തിടെ സ്വർണത്തിന്റെ വിലയിലുണ്ടായ കുതിപ്പ് വിൽക്കുമ്പോൾ നല്ല ലാഭം നൽകാൻ കാരണമായി. ഓഹരി കമ്പോളത്തിന്റെ വിനിമയ സൗകര്യങ്ങളും സ്വർണത്തിന്റെ വിലനിരക്ക് നൽകുന്ന സ്വർണ ഓഹരി നിക്ഷേപ മാർഗം പല വിധത്തിൽ സൗകര്യപ്രദവും ആദായകരവുമാണ്. ആഭരണമായിട്ട് മേടിക്കുമ്പോൾ അതിന് ഈ പണിക്കുറവ് രണ്ടാം അതിനൊരു വാല്യൂ കുറവും കൂടി വരും. ഇത് രണ്ടും ഒഴിവാക്കാനായിട്ട് സ്വർണത്തിൻ്റെ ഒരു ഒരു നയാപൈസ പോലും നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ പേപ്പറായിട്ട് മേടിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ പേപ്പറായിട്ടുള്ളത് വിറ്റിട്ട് പണമെടുത്ത് അന്നത്തെ ദിവസം തന്നെ നമുക്ക് സ്വർണം മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ETF എന്ന പേരിൽ, ഗോൾഡ് ETF എന്ന പേരിൽ ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഓഹരി നിക്ഷേപം വിദ്യാസമ്പന്നർക്കും സമൂഹത്തിലെ ചുരുക്കം ചില വിഭാഗത്തിന് മാത്രമാണെന്നുള്ള വിശ്വാസം മാറി വരികയാണിവിടെ. നിക്ഷേപം തുടങ്ങാൻ ചുരുങ്ങിയ തുകയും ലളിതമായ നടപടിക്രമങ്ങളും മതിയെന്നതാണ് ഈ നിക്ഷേപ രീതിയുടെ നേട്ടം. സ്വർണത്തിലെ നിക്ഷേപം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കുന്നവരാണ് നമ്മിൽ പലരും. ഇതുതന്നെ സ്വർണ്ണ ഓഹരി നിക്ഷേപത്തിന്റെ തിളക്കം കൂട്ടുന്നു. ദിനംപ്രതി ഉയരുന്ന സ്വർണ്ണവിലയിൽ ആശങ്കപ്പെടാതെ സ്വർണത്തിലെ മൂല്യവർദ്ധനയുടെ ഗുണം നേടിയെടുക്കാനാണ് നിക്ഷേപകർ ശ്രമിക്കേണ്ടത്. സ്വർണ്ണ നിക്ഷേപത്തിലെ ഓരോ യൂണിറ്റും 1 ഗ്രാം സ്വർണത്തിന്റെ വില വരും. ഇങ്ങനെ എത്ര യൂണിറ്റ് വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം. ഇത്തരത്തിലുള്ള നിക്ഷേപത്തിന് സ്വത്ത് നികുതി, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്നിവയിൽ വലിയ ഇളവുണ്ടെന്നതും സ്വർണ്ണ ഓഹരിയുടെ നേട്ടങ്ങളിൽ പെടും. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാട് നീളെ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളിലെ, സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനികളിലെ ഓഫീസുകളുണ്ട്. അതല്ലെങ്കിൽ ബാങ്കുകൾ വഴിയൊക്കെ ഏതെങ്കിലും ബ്രോക്കിംഗ് കമ്പനീസിൻ്റെ ഓഫീസിൽ പോയിയോ അല്ലെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഫോൺ ചെയ്ത് ടെലിഫോണിലൂടെ വാങ്ങാവുന്നതേ ഉള്ളൂ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും ഏറ്റവും എളുപ്പവും ഏറ്റവും സുതാര്യവുമാണത്. സ്വർണ്ണ ഓഹരി നിക്ഷേപം കുതിക്കുന്ന സ്വർണ്ണവിലയിൽ നിക്ഷേപകർക്ക് ശാശ്വതമായ നിക്ഷേപ മാർഗമായി വളർന്നു വരുന്നു. സ്വർണം അണിഞ്ഞു നടക്കുന്നതിന്റെ കാഴ്ചയ്ക്കപ്പുറം നല്ല നേട്ടം നൽകുന്ന നിക്ഷേപമായി മാറുകയാണിവിടെ. സ്വന്തം കാശ് കൊണ്ടോ അല്ലെങ്കിൽ ബാങ്ക് വായ്പ ഉപയോഗിച്ചോ ഒരു വീട് വാങ്ങുമ്പോൾ തങ്ങൾക്ക് അനുയോജ്യമായ ഒരു തീരുമാനമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 8% മാത്രം വരുന്ന പലിശ, തീരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, വളരെ നീണ്ട തിരിച്ചടവ് കാലാവധി, ഇവയൊക്കെ ഒരു ഉപഭോക്താവിനെ വലിയ തുകകൾ ഭവന വായ്പയായി എടുക്കാൻ പ്രേരിപ്പിക്കും. എന്നാൽ തങ്ങളുടെ കുടുംബത്തിന് അനുയോജ്യമായതും വരുമാനത്തിന് ആനുപാതികമായതുമായ നിക്ഷേപമാണ് ശരിയായ രീതി. ഒരു വീട് വാങ്ങുമ്പോൾ കൃത്യമായും എത്ര ബജറ്റാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലുണ്ടാകണം. ഇതിനനുസരിച്ച് കയ്യിൽ എത്ര തുക മുടക്കാനായി ഉണ്ടെന്നും ബാക്കി ബാങ്ക് ലോൺ ആണെങ്കിൽ അത് എത്രയെന്നും കണക്കാക്കണം. ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പലിശ നിരക്കനുസരിച്ച് പ്രതിമാസ തിരിച്ചടവ് നമ്മുടെ വരുമാനത്തിനനുസരിച്ചാണോ എന്ന് കണക്കാക്കുക. വരുമാനം പെരുപ്പിച്ചു കാണിച്ച് കൂടുതൽ തുക ഭവന വായ്പ എടുക്കുന്നത് പലപ്പോഴും കടക്കിണിയിൽ പെടാൻ കാരണമാകും. വീട് വാങ്ങുന്നതിന് മുൻപ് പരസ്യങ്ങളിൽ വഴിപ്പെടാതെ ശരിയായ തീരുമാനം എടുക്കുക എന്നതാണ് പ്രധാനം. മുഖ്യമായും ശരിയായ ബിൽഡറെ തിരഞ്ഞെടുക്കുക എന്നത് സുപ്രധാനമാണ്. പ്രൊമോട്ടറിനെ വളരെ ചൂസ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്ര പ്രോജക്റ്റ് വരെ ചെയ്തിട്ടുണ്ട്, ആ പ്രോജക്റ്റൊക്കെ കാലാകാലങ്ങളിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ അവർ ഇനീഷ്യൽ പറഞ്ഞ പ്രോസ്പെക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി വേണം ഈ പ്രൊമോട്ടറിന് ബോറോവർ ചൂസ് ചെയ്യാൻ. കുറഞ്ഞ വിലയിൽ വാഗ്ദാനങ്ങളും വലിയ സമ്മാന പദ്ധതികളും മറ്റും ബിൽഡറുടെ വിശ്വാസ്യതയ്ക്ക് പകരമായി വയ്ക്കാവുന്നതല്ല. വീട് ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന നിലയിൽ വീട് വാങ്ങലിലെ നിയമ നടപടിക്രമങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഭവന വായ്പയുടെ ഭാവി ബാധ്യത കണക്കാക്കുമ്പോൾ ഭാവിയിലെ വരുമാനത്തെക്കുറിച്ച് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ, മറ്റു മേഖലകളിൽ വമ്പിച്ച മാസവരുമാനം നേടുന്നവർ എന്നിവർ ജോലി സ്ഥിരത എന്നിവയുടെ സാധ്യതകൾ ശരിയായി വിലയിരുത്തണം. ഒരു കസ്റ്റമറുടെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന അദ്ദേഹം ഇപ്പോൾ ഉള്ള ഇൻകം EMI കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പോൾ ആ ഇപ്പോൾ 8% ഒരു കസ്റ്റമറിന് 25 ലക്ഷം ലോൺ കിട്ടേണ്ട കേസിൽ കസ്റ്റമർക്ക് 30 ലക്ഷം വരെ ലോൺ കിട്ടാനായിട്ടും, പിന്നെ ഗ്രാജുവലി വർഷം ഒരു 2-3 വർഷം കഴിയുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഇൻകം കൂടുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് കൂടുതൽ EMI 2-3 വർഷം കഴിയുമ്പോൾ EMI കുറച്ചും കൂടെ ഉയരാൻ സാധ്യതയുണ്ട്. ദീർഘകാല തിരിച്ചടവ് വരുന്ന വായ്പകളിൽ പലിശ നിരക്കിൻ്റെ വ്യതിയാനം മൂലം വന്നു ചേർന്നേക്കാവുന്ന അധിക ബാധ്യത, ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ മെയിൻ്റനൻസ് ചെലവ്, കൂടാതെ വീടുകൾക്ക് 10 15 വർഷം കൂടുമ്പോൾ വരുന്ന വലിയ അറ്റകുറ്റപ്പണികളുടെ ചെലവ്
ഇവയെല്ലാം ഭവന വായ്പ തിരിച്ചടവിന് പുറമെ വരുന്ന ചെലവായി കണക്കാക്കണം. ഒരു ബാങ്ക് ലോൺ അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 50% ഇൻകത്തിൻ്റെ 50% ആയിരിക്കും ഒരു ഹൗസിംഗ് ലോൺ സാധാരണ ഒരു കസ്റ്റമർ എടുക്കേണ്ടത്. ആൻഡ് പർച്ചേസിങ് പവർ എന്ന് വെച്ചാൽ റീപേയ്മെൻറ്റ് പവറാണ്. അതിൻ്റെ മുകളിൽ സ്ട്രെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയിങ് ദ ഹൗസിംഗ് ലോൺ ഈസ് ഡിഫിക്കൾട്ട്. ആൻഡ് അതുമാത്രമല്ല വീട്ടിൽ താമസിക്കുന്ന എല്ലാ സമാധാനവും സന്തോഷവും പോകും അതിൻ്റെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ. ഭവന വായ്പയുടെ മാസടവ് നിശ്ചയിച്ചതിന് ശേഷവും പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നിശ്ചിത മാസടവിനേക്കാൾ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞാൽ പലിശ ഇനത്തിൽ കുറവ് വരുത്താൻ കഴിയും. പലിശ നിരക്കിനെക്കുറിച്ചുള്ള ശരിയായ രൂപം ഉണ്ടാകുകയും പ്രധാനമാണ്. ഫിക്സഡ് ഫ്ലോട്ടിംഗ് നിരക്കുകളെക്കുറിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരോട് ശരിയായി ചോദിച്ച് മനസ്സിലാക്കുകയും വ്യത്യസ്ത ബാങ്കുകളുടെ പലിശ നിരക്കുകളിൽ മെച്ചപ്പെട്ടവ തിരഞ്ഞെടുക്കാനും കഴിയണം. ഭവന വായ്പ എടുക്കുന്നതിന് മുൻപ് പല ബാങ്കുകളുമായി ആശയവിനിമയം നടത്തുന്നത് നല്ലതായിരിക്കും. പല ബാങ്കുകളുടെയും ഭവന വായ്പാ പദ്ധതികൾ എല്ലാത്തരം വരുമാനക്കാർക്കും അനുയോജ്യമാകണമെന്നില്ല. വായ്പാ തുകയിലെ വ്യത്യാസം, തിരിച്ചടവ് കാലാവധി, ദൈർഘ്യം എന്നിവ അനുസരിച്ച് വായ്പാ പദ്ധതികൾ തമ്മിൽ വ്യത്യാസമുണ്ടാകാം. ഭവന വായ്പയെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കും മുൻപ് വിദഗ്ധരോട് ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. ഭവന വായ്പയിലെ പ്രോസസ്സിംഗ് ഫീ, മറ്റു ചാർജുകൾ, ഹിഡൻ കോസ്റ്റ് എന്നറിയപ്പെടുന്ന ചെലവുകൾ എന്നിവ ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. ഭവന വായ്പയെക്കുറിച്ച് ശരിയായ തീരുമാനം സ്വപ്ന ഭവനത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അത്യാവശ്യമാണ്. ഓഹരി നിക്ഷേപം ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ലാഭം അനുഭവിച്ചിരിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഓഹരി നിക്ഷേപം തുടങ്ങാനായിട്ടുള്ള സ്റ്റെപ്സ്. ഒന്ന്, പാൻ കാർഡ്. രണ്ട്, അഡ്രസ് പ്രൂഫ്. മൂന്ന്, ബാങ്ക് അക്കൗണ്ട്. ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉൾപ്പെടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ഓഹരി നിക്ഷേപം. ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പോലെ ഭൂമിയോ അല്ലെങ്കിൽ ഗോൾഡിനെ പോലെയോ ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് അതിൻ്റെ അകത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. വളരെ തുച്ഛമായ എമൗണ്ട് കൊണ്ട് തന്നെ തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ഓഹരി നിക്ഷേപം. ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഇക്വിറ്റി അഡ്വൈസറിനെ കാണണം. ഇക്വിറ്റി അഡ്വൈസർ എന്ന് പറയുന്ന ആളാണ് ഏത് ഓഹരിയിൽ എപ്പോൾ നിക്ഷേപിക്കണം എന്ന് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പോകുന്നത്. ഓഹരി നിക്ഷേപം ആരംഭിക്കുമ്പോൾ ഏത് ഓഹരിയിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. ആയിരക്കണക്കിന് ഓഹരികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഇതിൻ്റെ അകത്ത് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മികച്ച നിക്ഷേപ മാർഗമാണെങ്കിൽ തന്നെ ലാഭനഷ്ട സാധ്യതകൾ ഒരുപോലെയുള്ള ഒരു മേഖലയാണ് ഓഹരി നിക്ഷേപം. ഇനി നിങ്ങളുടെ നിക്ഷേപം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ ഓഹരിയിൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ മൂല്യ വ്യത്യാസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലാഭനഷ്ടം. ഈ കമ്പനിയുടെ പ്രവർത്തന രീതി അനുസരിച്ച് കമ്പനി ലാഭം കൊയ്യുമ്പോൾ അതെപ്പോഴും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസസിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ പ്രൈസസ് മുകളിലേക്ക് പോകും. അതായത് 100 രൂപയ്ക്കടുത്ത ഒരു ഓഹരി ലാഭം കൊയ്യുമ്പോൾ 105, 110 എന്ന് പറയുന്ന രീതിയിൽ പോകും. അതേസമയം ആ കമ്പനിയുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ, അതായത് ലോസസ് ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് താഴേക്കും വരും. 95, 90, 85 ഇങ്ങനെ വരും. ഇത് തന്നെയാണ് ഇതിൻ്റെ ലാഭനഷ്ട സാധ്യതകൾ. സമ്പാദ്യത്തെയും നിക്ഷേപത്തെയും സംബന്ധിച്ച വിശകലനങ്ങളും ഉപദേശങ്ങളും അടങ്ങുന്ന സമ്പാദ്യം ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.